നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് ജില്ലാ കളക്ടർ തേജ് ലോഹിത് റെഡ്ഡി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ ഉയരം കൂട്ടി നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ആശുപത്രി വികസന സമിതി. മുഴുവൻ ഭൂമിയും അളന്ന് തയ്യാറാക്കുന്ന ഡിജിറ്റൽ സർവേക്ക് ജില്ലയിൽ തുടക്കം. ലഹരി പ്രതിരോധത്തിനായി കുട്ടികൾ ഒറ്റക്കെട്ടായി. സ്കൂളുകളിൽ ലഹരിക്കെതിരെ കുട്ടിച്ചങ്ങല തീർത്തു. ലഹരിക്കെതിരെ കൈകോർത്ത് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ലഹരി പ്രതിരോധത്തിനായി കുട്ടികൾ ഒറ്റക്കെട്ടായി. സ്കൂളുകളിൽ ലഹരിക്കെതിരെ കുട്ടിച്ചങ്ങല തീർത്തു. ജില്ലാതല ഉദ്ഘാടനം കാരപ്പറമ്പ് HSS നടന്നു. കുട്ടികൾക്കായുള്ള തനതിടത്തിന്റെ ഉദ്ഘാടനവും കുട്ടിച്ചങ്ങലയും മന്ത്രി റിയാസ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ജില്ലയിലെ സ്കൂളുകളിൽ ലഹരി പ്രതിരോധ കുട്ടിച്ചങ്ങല തീർത്തു. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കാരപ്പറമ്പ് GHSS പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജനങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ഐക്യത്തോടെ നേരിട്ടിട്ടുണ്ട്. കുട്ടിച്ചങ്ങലി എന്ന പരിപാടിയിലൂടെ സ്കൂളുകൾക്ക് ചുറ്റും പ്രതിരോധ ചങ്ങല തീർത്ത് ലഹരി എന്ന മഹാവിപത്തിൽ നിന്നും കുട്ടികളെ അകറ്റാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു. സമഗ്ര ശിക്ഷാ കേരളം സ്പേസ് എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ ബെഡ് റിഡൺ കുട്ടികൾക്കായുള്ള തനതിടത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. തോട്ടത്തിലെ രവീന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ N തേജ് ലോഹിത് റെഡ്ഡി ലഹരി വിരുദ്ധ സന്ദേശം കൈമാറി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. RDD ഡോക്ടർ അനിൽ സന്ദേശം നൽകി. DPC ഡോക്ടർ MK അബ്ദുൽ ഹക്കീം ചടങ്ങിൽ സ്പേസ് പദ്ധതി വിശദീകരിച്ചു. DEO ധനേഷ് KP, പ്രിൻസിപ്പൽ മനോജ് KP, ഹെഡ്മിസ്ട്രസ് ഷാദിയ ഭാനു, PTA പ്രസിഡന്റ് നജീബ് മാളിയേക്കൽ എന്നിവരും, വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് മണിയൂർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയകൃഷ്ണൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മലയാള ദിനം ഭരണഭാഷാ വാരാഘോഷത്തിന് തുടക്കം. ജില്ലാ കളക്ടർ N തേജ് ലോഹിത് റെഡ്ഡി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മലയാള ദിനം ഭരണഭാഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. ജില്ലാ കളക്ടർ ഡോക്ടർ N തേജ് ലോഹിത് റെഡ്ഡി ജില്ലാതല ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടവും ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസും സംയുക്തമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഭാഷാ പ്രതിജ്ഞയും ജില്ലാ കളക്ടർ ചൊല്ലിക്കൊടുത്തു. മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെയും ഞാൻ ആദരിക്കുന്നു. കേരളം വ്യത്യസ്തമായിട്ട് തന്നെ വളർന്ന ഒരു സംസ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ പലതും നമ്മളെ കണ്ട് പഠിക്കേണ്ടതുണ്ട്. ഇനിയും ഈ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ കുറെ എഫർട്ട് നമ്മുടെ രാജ്യം എടുക്കണം. അപ്പോൾ നിങ്ങൾ മാത്രമേ നിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പൗരന്മാർ തന്നെയാണ്. പ്രശസ്ത സാഹിത്യകാരി ഡോക്ടർ ഖദീജ മുന്താസ് മുഖ്യാതിഥിയായിരുന്നു. കേരളത്തിലെ ഭാഷാ വൈവിധ്യങ്ങൾ പുതിയ തലമുറ അംഗീകരിക്കുന്നുണ്ടെന്നും അവരുടേതായ രീതിയിൽ മലയാളത്തെ മനസ്സിലാക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു.
മലയാളം മാതൃഭാഷയായവർ മാത്രമല്ല അല്ലെങ്കിൽ പ്രദേശങ്ങൾ മാത്രമല്ല കേരളത്തിൽ ഉൾപ്പെട്ടത് എന്നുള്ളതും സത്യമാണ്. കാസർഗോഡ് കാസർഗോഡുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് കർണാടക മനസ്സാണ്, കന്നഡ മനസ്സാണ്. കർണാടക സ്റ്റേറ്റിനോട് ചേരുമെന്ന് വിചാരിച്ച പ്രദേശങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. അവിടെ ഭാഷകളും പലതരത്തിലുണ്ട് എന്ന് നമുക്കറിയാം. കന്നഡ സംസാരിക്കുന്നവരുണ്ട്, മലയാളം തന്നെ വളരെ വലിയ വകഭേദങ്ങളോടുകൂടി സംസാരിക്കുന്നവരുണ്ട്. കൊങ്ങിണി ഭാഷ, തുളു ഒക്കെ ഉള്ളൊരു സംസ്ഥാനമാണ്. ഭാഷാ വൈവിധ്യത്തിന്റെ ഒരു ജില്ല തന്നെയാണ് കാസർഗോഡ്. എൽ ആർ ഡെപ്യൂട്ടി ഡയറക്ടർ പി എൻ പുരുഷോത്തമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഹിമ കെ, സീനിയർ ഫിനാൻസ് ഓഫീസർ കെ പി മനോജൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി വികസന സമിതി യോഗം ചേർന്നു. ആശുപത്രി കോമ്പൌണ്ടിന്റെ ചുറ്റുമതിൽ നവീകരിക്കേണ്ടതും ഉയരം കൂട്ടേണ്ടതും അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തി. ജില്ലാ വികസന കമ്മീഷണർ എം എസ് മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആശുപത്രി വികസന സമിതി യോഗം ചേർന്നു. മുൻ യോഗങ്ങളിലെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം ചർച്ച ചെയ്തു. ആശുപത്രി കോമ്പൌണ്ടിന്റെ ചുറ്റുമതിൽ നവീകരിക്കേണ്ടതും ഉയരം കൂട്ടേണ്ടതും അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തി. ഇതിന് ഭരണാനുമതി ലഭിക്കുന്നതിനായി അപേക്ഷിച്ചിട്ടുണ്ടെന്ന് സൂപ്രണ്ട് യോഗത്തിൽ പറഞ്ഞു. ആശുപത്രിയിലെ രണ്ട് പാചകക്കാർ വിരമിക്കുന്ന മുറയ്ക്ക് താൽക്കാലികമായി രണ്ടുപേരെ നിയമിക്കുന്നതിന് സർക്കാർ ഉത്തരവായതായും സൂപ്രണ്ട് പറഞ്ഞു. ഫോറൻസിക് വാർഡിന്റെ ചുറ്റുമതിലിന് സമീപത്തായുള്ള മരം മുറിച്ചു മാറ്റുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ദേശഭൂഷണി വായനശാലയ്ക്കടുത്തുള്ള ആശുപത്രിയുടെ സ്ഥലത്തെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ വികസന കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രദേശത്ത് കമ്പി വേലി കെട്ടുന്നതിന് കരാറുകാരെ ചുമതലപ്പെടുത്തിയതായി പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പിയൂഷ് നമ്പൂതിരി എന്നിവർ സന്നിഹിതരായിരുന്നു. കൗൺസിലർ ടി റനീഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൻ രാജേന്ദ്രൻ, ആർഎംഒ ഡോക്ടർ ലക്ഷ്മി മോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. മഹാസപ്ത ചിരഞ്ജീവിയാകും കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമാർജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 ഡിസംബർ 25, 26, 27 തീയതികളിൽ ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവിയാഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിയോചന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെ പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ എ എം ഭക്തവത്സലൻ, ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. മുഴുവൻ ഭൂമിയും ഡിജിറ്റലായി അളന്ന് റെക്കോർഡുകൾ തയ്യാറാക്കുന്ന ഡിജിറ്റൽ റീസർവേക്ക് ജില്ലയിൽ തുടക്കമായി. എന്റെ ഭൂമി ഡിജിറ്റൽ സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു.
എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണിതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. സ്വന്തം ഭൂമിയുടെ അളവും തർക്കമില്ലാത്ത അവകാശരേഖയും ഓരോ പൗരന്റെയും അവകാശമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ റീസർവേ പൂർത്തിയാക്കുന്നതോടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങളെല്ലാം ഓൺലൈനായി ലഭ്യമാകും. ഇതുവഴി ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 4 വർഷം കൊണ്ട് മുഴുവൻ ഭൂമിയും ഡിജിറ്റലായി അളന്ന് തിട്ടപ്പെടുത്തി ഭൂരേഖ തയ്യാറാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. കൈവശത്തിന്റെയും ഉടമസ്ഥതയുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുഴുവൻ ഭൂമിയും ഡിജിറ്റലായി അളന്ന് റെക്കോർഡുകൾ തയ്യാറാക്കി സമഗ്ര ഭൂരേഖ തയ്യാറാക്കും. ജില്ലയിലെ മുഴുവൻ വില്ലേജുകളിലും 4 വർഷം കൊണ്ട് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലെ 16 വില്ലേജുകളിലാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാക്കുക. തുറയൂർ, എരവട്ടൂർ, മൂടാടി, ഉള്ളിയേരി, നടുവണ്ണൂർ, തിക്കോടി, ചെറുവണ്ണൂർ, അരിക്കുളം, കുരുവട്ടൂർ, തൂണേരി, നാദാപുരം, ചെക്കിയാട്, വളയം, നടക്കിത്താഴ, പുത്തൂർ, രാരോത്ത് വില്ലേജുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. പേരാമ്പ്ര വി.ബി. ദക്ഷിണാമൂർത്തി ഹാളിൽ നടന്ന ചടങ്ങിൽ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഉത്തരമേഖലാ സർവേ ജോയിന്റ് ഡയറക്ടർ ഡി. മോഹൻ ദേവ് പദ്ധതി വിശദീകരണം നടത്തി. പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ.പി. ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.കെ. ലിസി, അരിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എ.കെ. സുഗതൻ മാസ്റ്റർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ലഹരിക്കെതിരെ രംഗത്ത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ തളി സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പേരിൽ ഓൾ കേരള സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസോസിയേഷന്റെ 37-ാം വാർഷികത്തോടനുബന്ധിച്ച് തളി, സാമൂതിരി സ്കൂൾ, വിമുക്തി എന്നിവരുടെ സഹകരണത്തോടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണം സംഘടിപ്പിച്ചു. സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി കൗൺസിലർ പി. ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി. മുരളീധരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി കെ. ധനേഷ് അതിഥികളെ പരിചയപ്പെടുത്തി. എൻ. ബഷീർ മാസ്റ്റർ, ജില്ലാ മിഷൻ വിമുക്തി കോർഡിനേറ്റർ ഇ. പ്രിയ, റഹിയാന ബീഗം എന്നിവർ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പിന്നെ എന്നെ നല്ല മനസ്സിലായി, നമ്മുടെ ലഹരിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. എന്താ പറയാ, എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്യേണ്ടി. പിന്നെ ഇത് നടത്തിയ രജനീകാന്ത് ഫാൻസ് ക്ലബിന് നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു. സ്കൂൾ എച്ച്എം ഇൻചാർജ് ഹരിരാജ പി.സി., പി.ടി.എ. പ്രസിഡന്റ് മണികണ്ഠൻ എം.പി., മദർ പി.ടി.എ. പ്രസിഡന്റ് ശൈലജ കെ.കെ., പ്രോഗ്രാം കോർഡിനേറ്റർ ആനന്ദകൃഷ്ണ തുടങ്ങിയവരും സംസാരിച്ചു. രജനീകാന്ത് ശ്രീധരൻ, നവീൻ എം.എ., എസ്. രുക്മിണി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 1-ാമത് ഭവൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ സി.എം.ഐ. കാർമൽ സ്കൂൾ ജേതാക്കളായി. ഭാരതീയ വിദ്യാഭവൻ ചേവായൂരിൽ നടന്നുവന്ന ടൂർണമെന്റിനാണ് സമാപനമായത്. ഭാരതീയ വിദ്യാഭവൻ ചേവായൂരിൽ നടന്നുവന്ന 1-ാമത് ഭവൻസ് ട്രോഫിക്ക് വേണ്ടിയുള്ള ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ സി.എം.ഐ. കാർമൽ ജേതാക്കളായി. ഫൈനലിൽ അവർ ഗിരിദീപം ബദനി HSS-നെ 90-57 എന്ന സ്കോറിന് തോൽപ്പിച്ചു. ഫെയർപ്ലേ ട്രോഫി ദേവമാത HS പെസ്കരിക്കും മികച്ച കളിക്കാരനായി സി.എം.ഐ. കാർമൽ സ്കൂളിലെ ഇമാനുവലും തെരഞ്ഞെടുക്കപ്പെട്ടു. നേരത്തെ നടന്ന സെമി ഫൈനലിൽ സി.എം. കാർമൽ GB HSS മഞ്ചേരിയെയും ഗിരിദീപം ഭാരതീയ വിദ്യാഭവൻ ചേവായൂരിനെയും തോൽപ്പിച്ചു. സമാപന ചടങ്ങിൽ ഭാരതീയ വിദ്യാഭവൻ കോഴിക്കോട് കേന്ദ്ര വൈസ് ചെയർമാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിജയികൾക്കുള്ള ട്രോഫികളും പ്രൈസ് മണിയും കോർപ്പറേഷൻ കൗൺസിലർ സുജാത കടത്തിങ്കൽ നൽകി. കോഴിക്കോട് ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ സെക്രട്ടറി ജോൺസൺ ജോസഫ് ടൂർണമെന്റ് അവലോകനം നടത്തി. ഭവൻ സലൂമിനി പ്രതിനിധി സൂരജ്, സ്കൂൾ ഹെഡ് ഗേൾ ചാന്ദിനി ഗോപിനാഥ്, സനില സോമൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
സെന്റ് ജോസഫ്സ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തെരുവ് നാടകം അരങ്ങേറി. മാനാഞ്ചിറ എസ് കെ സ്ക്വയറിൽ കുട്ടികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി. കോഴിക്കോട് സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മാനാഞ്ചിറ എസ് കെ പൊറ്റക്കാട് സ്ക്വയറിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി തെരുവു നാടകം മോചനം അരങ്ങേറി. അധ്യാപികയായ ജൂലി വോട്ടാണ് രചനയും സംവിധാനവും നിർവഹിച്ചത്. വൈഗ കോറിയോഗ്രാഫി നിർവഹിച്ചു. സ്കൂൾ എസ് പി സി അംഗങ്ങൾ, ജാഗ്രത സ്കൂൾ ക്യാബിനറ്റ് അംഗങ്ങൾ എന്നിവർ സംയുക്തമായി നടത്തുന്ന ക്യാമ്പയിനിൽ കുട്ടികളുടെ ലഹരി വിരുദ്ധ ഗാനത്തിന്റെ നൃത്തരൂപവും അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് നാർക്കോട്ടിക് പ്രകാശൻ പി പടന്നയിൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ നിധിഷ, ഹെഡ്മിസ്റ്റർ സിസ്റ്റർ മോളി വി കെ, പി ടി എ പ്രസിഡന്റ് വരുൺ ഭാസ്കർ എന്നിവരും പി ടി എ അംഗങ്ങളും സ്റ്റാഫ് പ്രതിനിധികളും രക്ഷിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. മഹാസപ്ത ചിരഞ്ജീവി യാഗം കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 ഡിസംബർ 25, 26, 27 തീയതികളിൽ അനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവി യാഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിവര്യന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെ പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ എ എം ഭക്തവത്സലൻ, ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. യൂക്ക് കോഴിക്കോടിന്റെ ജാനകിയടുത്തേക്ക് എന്തോ പറയാനുണ്ട് നാടകം ടൗൺ ഹാളിൽ അരങ്ങേറി. എം കെ രവിവർമ്മയുടെ രചനയിൽ വിജയൻ വി നായരുടെ സംവിധാന മികവോടെയാണ് നാടകം അരങ്ങിലെത്തിയത്. മതവും ജാതിയും കൊണ്ട് തമ്മിൽ കണ്ടാലറിയാതായിപ്പോയ മനുഷ്യരോടുള്ള ജാനകിയടത്തിയുടെ ഓർമ്മിപ്പിക്കലുകളിൽ സ്വയം തിരിച്ചറിയുകയായിരുന്നു കോഴിക്കോട് ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞ നാടകാസ്വാദകർ. യൂക്ക് കോഴിക്കോടിൻ്റെ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായാണ് വിജയൻ വി നായർ സംവിധാനം ചെയ്ത ജാനകിയടത്തേക്ക് എന്തോ പറയാനുണ്ട് എന്ന നാടകം അരങ്ങേറിയത്. മതിലുകളില്ലാതെ മനുഷ്യ മനസ്സുകൾ ഒന്നിച്ച പഴയ കാലത്തിൻ്റെ നന്മകളിലേക്കാണ് ജാനകിയടത്തിയുടെ വാക്കുകൾ ആസ്വാദകരെ നയിച്ചത്. ആ നന്മകൾ വീണ്ടെടുക്കാനുള്ള സമയം വൈകിയെന്ന തിരിച്ചറിവോടെയാണ് കോഴിക്കോടൻ നാടക സദസ് നാടകശേഷം പിരിഞ്ഞത്. എം കെ രവിവർമ്മ രചിച്ച നാടകത്തിൽ ഹരീഷ് പണിക്കർ, ചിത്രഭാനു നെല്ലിക്കോട്, ഷിജു കുന്ദമംഗലം, ബാലചന്ദ്രൻ അത്താണിക്കൽ, സിദ്ധാർത്ഥ്, സന്ദീപ് മനോഹരൻ, അലിഭായ്, അജിത നമ്പ്യാർ, ശ്രീജ ചേളന്നൂർ, രത്നാമണി, ഗോപിക എന്നിവർ വേഷമിട്ടു. സുബീഷ് കെ ജി രംഗപടം,
അരുൺ എരഞ്ഞിക്കൽ ദീപം വിധാനം, സജിത് കുരിക്കന്നൂർ സംഗീതം എന്നിവരായിരുന്നു പിന്നണിക്കാർ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഫറൂഖ് കോഓപ്പറേറ്റീവ് കോളേജിന്റെ ലഹരിവിരുദ്ധ സെമിനാറും പോസ്റ്റർ പ്രദർശനവും നടത്തി. എക്സൈസ് വകുപ്പിന്റെ വിമുക്തിയുടെ സഹകരണത്തോടെയാണ് കേരളപ്പിറവി ദിനത്തിൽ പരിപാടി നടത്തിയത്. അസിസ്റ്റന്റ് കമ്മീഷണർ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് കോഓപ്പറേറ്റീവ് കോളേജും കേരള എക്സൈസ് വകുപ്പിന്റെ വിമുക്തിയും സംയുക്തമായി കേരളപ്പിറവി ദിനത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും പോസ്റ്റർ പ്രദർശനവും നടത്തി. കോളേജിൽ നടന്ന ചടങ്ങിൽ കേരള എക്സൈസ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബെഞ്ചമിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ക്യാമ്പസിന്റെ ആന്റി ഡ്രഗ്സ് സ്ക്വാഡ് നടത്തുന്ന പ്രവർത്തനങ്ങളെയും അദ്ദേഹം അനുമോദിച്ചു. ലഹരി മാഫിയയുടെ കയ്യിലെ കളിപ്പാവുകൾ എന്ന് പറയുന്നത് തീർത്തും അനുവർത്ഥമായ ഒരു പദമാണ്. കാരണം ഈ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നൽകുന്നവന്റെ ഒരു ആജ്ഞാനുവർത്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അനിയൻ വേണ്ട, അനിയത്തി വേണ്ട, സ്കൂള് വേണ്ട, കോളേജ് വേണ്ട, സാറ് വേണ്ട, മറ്റൊന്നും വേണ്ട. ഈ ലഹരി പദാർത്ഥവും അത് നൽകുന്ന ആളും മതി എന്നാണ്. പ്രിവെന്റീവ് ഓഫീസർ സന്തോഷ് ചെറുവോത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഫറൂഖ് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ഒ രജീഷ്, ബോർഡ് അംഗമായ എ വി കൃഷ്ണൻ, ടി ശൈലജ ടീച്ചർ, പ്രിൻസിപ്പൽ പ്രഭ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സന്മാർഗദർശിനി വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടന്നു. എക്സൈസ് വകുപ്പും ചേർന്ന് നടത്തിയ സന്ദേശ പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ എ ജെ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി റോഡ് സന്മാർഗദർശിനി ലൈബ്രറിയും എക്സൈസ് വകുപ്പും ചേർന്ന് നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ എ ജെ ബെഞ്ചമിൻ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന ആളുകളുടെ പ്രായമാണ് അതിൽ വളരെ പ്രധാനം. 16 മുതൽ 25 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 16 മുതൽ 25 വയസ്സ്. ഈ 16 മുതൽ 25 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെന്ന് പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കലാലയങ്ങളിലേക്ക് അയക്കപ്പെടുന്ന നമ്മുടെ മക്കൾ തന്നെയാണ്. അവര് ഏതെങ്കിലും തരത്തിൽ ലഹരി മാഫിയയുടെ കൈകളിൽ അകപ്പെട്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ കൈകളിലെ പാവകളായിട്ട് മാറി വിദ്യാഭ്യാസം നശിച്ച്. കെ പി പ്രഭാകരൻ, കെ ശാന്താറാം, കെ ജനാർദ്ദനൻ, കെ സുരേന്ദ്രനാഥ് എന്നിവരും സംബന്ധിച്ചു. യോഗത്തിൽ ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഇ സതീഷ് അധ്യക്ഷനായിരുന്നു. വി പി ജയപ്രകാശ്, ഇ എം വിപിൻ എന്നിവരും ആശംസകൾ അർപ്പിച്ചു. സുധീർ ശേഖർ പാലക്കണ്ടി, സെക്രട്ടറി സുരേഷ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രമുഖ മൾട്ടി ബ്രാൻഡഡ് ഇന്നർവെയർ ഷോറൂം ഫിറ്റ് ആൻഡ് കംഫർട്ട് കോഴിക്കോട് പുതിയറ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെന്റ്സ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പുതിയറ ഫെഡറൽ ബാങ്കിന് മുൻവശം ഫാത്തിമ കോംപ്ലക്സിലാണ് പ്രമുഖ മൾട്ടി ബ്രാൻഡ് ഇന്നർവെയർ ഷോറൂമായ ഫിറ്റ് ആൻഡ് കംഫർട്ട് പ്രവർത്തനം ആരംഭിച്ചത്. പുരുഷന്മാർക്കും വനിതകൾക്കും കുട്ടികൾക്കുമായി പ്രമുഖ മൾട്ടി ബ്രാൻഡ് ഇന്നർവെയറിന്റെ പ്രീമിയം ഷോപ്പിംഗ് അനുഭവമാണ് ഇവിടെ ലഭ്യമാകുക. ഇന്നർവെയറിന് പുറമെ യോഗ വെയർ, ജോഗേഴ്സ്, നൈറ്റ് വെയർ, കാഷ്വൽ വെയർ, ആക്സസറീസ് എന്നിവ ഒരു കുടക്കീടിൽ ലഭ്യമാകും എന്ന പ്രത്യേകതയും എഫ് ആൻഡ് സിക്കുണ്ട്. വനിതകൾക്ക് കംഫർട്ടബിളായ ഇന്നർവെയർ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു ഫിറ്റ് എക്സ്പേർട്ടിന്റെ സേവനം ലഭ്യമായിരിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ ടി കെ അസ്ലം പറഞ്ഞു. സ്ത്രീകൾക്കായിട്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി ഒരു ഫിറ്റ് എക്സ്പേർട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഫിറ്റ് എക്സ്പേർട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കൺസൾട്ടിംഗ് റൂമിൽ കൺസൾട്ട് ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള അവസരം നമ്മൾ നൽകുന്നുണ്ട്. കുട്ടികൾക്കായിട്ടുള്ളതും ജെൻസിനായിട്ടുള്ളതും എല്ലാത്തരം ബ്രാൻഡുകളുടെയും ഷോറൂമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പഠനങ്ങൾ തെളിയിക്കുന്നത് 80% വരുന്ന സ്ത്രീകളും അൺഫിറ്റായിട്ടാണ് അവരുടെ ഇന്നർവെയർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ എഫ് ആൻ സി ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ 14 ജില്ലകളിലും നമ്മൾ ഉടൻ വരുന്നതാണ്. ലേഡീസ് വിഭാഗം മോഡലും നടിയുമായ ശ്രീവിദ്യ മുല്ലച്ചേരി ഉദ്ഘാടനം ചെയ്തു.
ഇവിടെ വന്ന് നോക്കിയപ്പം ഒരുപാട് കളക്ഷൻസ് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മെൻസിന്റെയും ലൈക് മെൻസും വിമനും ഉണ്ട്. അപ്പം ഭയങ്കര വലിയ കളക്ഷനാണ്, എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. അപ്പം വലിയ അത്യാവശ്യം വലിയ ഷോറൂമാണ്. ഒരുപാട് ഷോറൂമുകൾ ഇനി തുറക്കാൻ ഇവർക്ക് അവസരം ഉണ്ടാവട്ടെ. കോഴിക്കോടിനെ ഫിറ്റാക്കും അല്ലെ എന്നാണ് ക്യാപ്ഷൻ. അതുപോലെ തന്നെ കോഴിക്കോട് ഫിറ്റ് ആയിരിക്കട്ടെ. ആദ്യ വിൽപ്പന ഫാമിലി ഗ്രൂപ്പ് ചെയർമാൻ ഇംബിച്ച് അഹമ്മദിൽ നിന്നും റോട്ടറി ക്ലബ് സൈബർ സിറ്റി പ്രസിഡന്റ് ജലീൽ എടത്തിൽ ഏറ്റുവാങ്ങി നിർവഹിച്ചു. ചടങ്ങിൽ സാംസൺ, റസൂൽ ഗഫൂർ, അബ്ദുൾ ബാരി, പ്രമോദ് കോട്ടൂളി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്ന് ജില്ലാ കലക്ടർ തേജ് ലോഹിത് റെഡ്ഡി. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിൽ ഉയരം കൂട്ടി നവീകരിക്കേണ്ടത് അനിവാര്യമാണെന്ന് ആശുപത്രി വികസന സമിതി. മുഴുവൻ ഭൂമിയും അളന്ന് തയ്യാറാക്കുന്ന ഡിജിറ്റൽ സർവേക്ക് ജില്ലയിൽ തുടക്കം. ലഹരി പ്രതിരോധത്തിനായി കുട്ടികൾ ഒറ്റക്കെട്ടായി, സ്കൂളുകളിൽ ലഹരിക്കെതിരെ കുട്ടിച്ചങ്ങല തീർത്തു. ലഹരിക്കെതിരെ കൈകോർത്ത് വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.